നമസ്കാരം. ഇന്നത്തെ ചിന്താധാരയിലേക്ക് ഏവർക്കും സ്വാഗതം. കൂട്ടുകളിക്കാൻ മറ്റാരുമില്ലാത്തതിനാലാണ് ആ മാതാപിതാക്കൾ അവരുടെ ഏക മകനെയും കൂട്ടി ഒരു പെറ്റ് ഷോപ്പിലെത്തിയത്. കൂടിനുള്ളിൽ ബന്ധനസ്ഥരായ ഓരോ കൊച്ചു മൃഗങ്ങളെയും പക്ഷികളെയും അവൻ ഏറെ കൗതുകത്തോടെ നോക്കി. ഇവരിൽ തനിക്ക് കൂട്ടാകാൻ ആരെ തിരഞ്ഞെടുക്കണം എന്ന അന്വേഷണത്തിനൊടുവിലാണ് അവൻ ഒരു മത്സ്യക്കുഞ്ഞിനെ കണ്ടത്. അലങ്കാര ചെടികൾക്കിടയിൽ നീന്തി കളിക്കുന്ന ഒരു ശ്രാവൺ കുഞ്ഞ്. അവൻ ഏറെ ജിജ്ഞാസയോടെ കടയുടമയുടെ അടുത്തേക്ക് ഓടിച്ചെന്ന് പറഞ്ഞു, എനിക്ക് ഈ ശ്രാവൺ കുഞ്ഞിനെയാണ് വേണ്ടത്. പക്ഷേ എന്തുപറ്റി? കടയുടമ അവനോട് ചോദിച്ചു. പക്ഷേ ഇതിനിടെ ഞാൻ ഏത് വലിപ്പത്തിലുള്ള അക്വാറിയമാണ് ഉണ്ടാക്കേണ്ടത്? കടയുടമ ഒരു നിമിഷം ആലോചിച്ച ശേഷം പറഞ്ഞു, കുഞ്ഞെ, ഈ ശ്രാവൺ കുഞ്ഞിൻ്റെ വളർച്ച നീ ഉണ്ടാക്കുന്ന അക്വാറിയത്തിനെ ആശ്രയിച്ചാണ് ഇരിക്കുക. നീ ഒരു വലിയ അക്വാറിയം ഉണ്ടാക്കിയാൽ അത് അതിനനുസരിച്ച് വലുതാകും. പക്ഷേ നീ ഒരു ചെറിയ അക്വാറിയമാണ് ഉണ്ടാക്കുന്നതെങ്കിൽ അതിൻ്റെ വളർച്ച മുരടിച്ചു പോകും. സമുദ്രത്തിൽ ജീവിക്കുന്ന ഒരു ശ്രാവിന് മാത്രമേ അതിൻ്റെ പൂർണ്ണ വളർച്ചയിലെത്താൻ സാധിക്കുകയുള്ളൂ. പ്രിയ കൂട്ടുകാരെ, നമ്മുടെ വളർച്ചയും നമ്മുടെ ചുറ്റുപാടിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. പുസ്തകങ്ങൾക്കിടയിൽ മാത്രം ജീവിച്ചാൽ നമുക്ക് പരീക്ഷകളിൽ ഒന്നാമരാകാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. പകരം കിട്ടുന്ന അവസരങ്ങൾ എല്ലാം ഉപയോഗപ്പെടുത്തി അനുഭവങ്ങൾ വിപുലീകരിക്കുക. MES സ്കൂൾ നമുക്കായി അവസരങ്ങളുടെ ഒരു വലിയ ലോകം തന്നെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അവയെ ഒരു അനുഗ്രഹമാക്കി കണ്ട് വളരുക, വലിയവരാകുക. ശുഭദിനം.